ഇപ്പോൾ സന്ദീപ് തോമസ് ചേരുകയാണ് സന്ദീപ് സത്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് അവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന് സംബന്ധിച്ചത് കാര്യം നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ആ പ്രശ്നത്തിന്റെ ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വ്യാപാരികളുടെ ആളുകളല്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അൻവർ അനുകൂലികളാണോ അതോ അവിടെ മറ്റാരെങ്കിലും ഈ വാർത്താ സമ്മേളനം പൊളിക്കാൻ എത്തിയതാണോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്തായാലും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ആരുടെ ആളാണെങ്കിലും അനുഭവ ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വൈകാതെ തന്നെ നമുക്ക് കൃത്യമായ ഒരു ചിത്രം നൽകാൻ കഴിയും കാര്യം ദൃശ്യങ്ങളിൽ ഈ മനുഷ്യരൊക്കെ തന്നെയുണ്ട് നമ്മുടെ പ്രതിനിധി ഹാത്തിഫിനെ അടക്കം കൈകാര്യം ചെയ്ത ആളുകളുടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെയുണ്ട് അപ്പോൾ ആരാണ് ഇവരാരാണ് ഇവരുടെ പശ്ചാത്തലം എന്താണ് രാഷ്ട്രീയം എന്താണ് വ്യക്തമാകും ഏതായാലും അൻവറിന്റെ വെളിപ്പെടുത്തലിലുണ്ടായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലിൽ പ്രകോപിതരായ ആളുകളാകാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് അല്ലാത്തപക്ഷം മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കറേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല അൻവറിന് പ്രകോപനമില്ല അൻവർ കാര്യങ്ങൾ പറയുന്നു ഇന്ന് വൈകിട്ട് സംസാരിക്കും അതാണ് സന്ദീപ് ഈ അൻവർ മാധ്യമ പ്രവർത്തകർക്കെതിരെയും മാധ്യമങ്ങളെയും അധിക്ഷേപിച്ച് വ്യക്തിപരമായി ആക്രമിച്ച് മുന്നോട്ട് പോയ ആളാണ് എന്നാൽ ഇപ്പോൾ ഈ പി വി അൻവറിന് കവറേജ് കൊടുക്കാൻ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ സി പി എം കാരില്ല സി പി എം അനുകൂലികളില്ല സി പി എം സൈബർ സ്പേസ് ഇല്ല ഇപ്പൊ അൻവറിനൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അൻവറിന്റെ വാർത്താപരമായ കാര്യങ്ങൾ കവർ ചെയ്യുന്നത് മാധ്യമങ്ങൾ മാത്രമാണ് ആ നിലയിൽ മാധ്യമങ്ങളെ ഈ സമയം അൻവർ അനുകൂലികൾ ആക്രമിക്കുന്നത് ഒരു യുക്തിയുമായി യോജിച്ചു പോകുന്നതല്ല അപ്പോഴും അവിടെ ക്ഷണികമായി ഉണ്ടായെന്നെങ്കിലും പ്രശ്നം ഒരു തർക്കത്തിലേക്ക് വഴിമാറിയെന്ന് അന്വേഷിക്കേണ്ടതുണ്ടാൽ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്തത് ആ ജോലിയാണ് ഈ അക്രമികൾ ആരായാലും അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അനുപ തീർച്ചയായും മറ്റൊന്നും നമ്മുടെ മുന്നിൽ ഉള്ള യാഥാർത്ഥ്യം ഇപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങൾ ആർക്കെതിരെയാണ് അൻവർ ആർക്കെതിരെയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതൊന്നും തന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടല്ല അല്ലെങ്കിൽ മാധ്യമങ്ങളോടല്ല നിലവിൽ അൻവറിന്റെ പ്രശ്നം അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അണികളോട് ആഹ്വാനം ചെയ്തത് ആരാണ് പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തെറങ്ങണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി അൻവർ പലർക്കും പലർക്കുമെതിരെ കാര്യങ്ങൾ പറഞ്ഞു ശശിക്കെതിരെ പറഞ്ഞു അജിത്തിനെതിരെ പറഞ്ഞു ഒടുവിൽ പിണറായിക്കെതിരെ അൻവർ പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കുക നേരത്തെ വി എസിൻ്റെ മറ്റും കാലത്ത് വി എസ് ഒരു വിമത നീക്കം നടത്തുന്ന ഘട്ടത്തിൽ ആ ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലൊക്കെ തന്നെ പിണറായിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വരുമ്പോൾ ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് അൻവറുടെ ലക്ഷ്യം പിണറായിയാണ് എന്ന് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ആശയപരമായി അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും പ്രകടമായിട്ടുണ്ട് അതിന്റെ ഭാഗമാണോ ഇതൊന്നും വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും ഈ മർദ്ദിച്ച വ്യക്തികളുടെ പശ്ചാത്തലം രാഷ്ട്രീയം പുറത്തു വരേണ്ടതുണ്ട് എങ്കിലും അൻവറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അൻവർ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അസ്വസ്ഥത എന്തിനാണ് ഈ വ്യക്തികൾക്ക് എന്നുള്ളതാണ് ഇനി തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ട കാര്യം അൻവിനോട് തീർച്ചയായും നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന പശ്ചാത്തലം വ്യക്തമാണ് കേസുണ്ട് അൻവർ എതിരെ കേസുണ്ട് ഇത്രയും നാൾ സി പി എമ്മിന്റെ കടന്നൽ പോരാളിയായി അല്ലെങ്കിൽ സൈബർ പോരാളിയായി നിന്നിരുന്ന അൻവർ ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു അൻവറിനെതിരെ കേസ് വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവർ എന്ത് പറയാനുണ്ടെന്ന മാധ്യമങ്ങൾ തേടുക സ്വാഭാവികമാണ് അത് കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങും അങ്ങനെയാണ് ജനപ്രതിനിധികളാണ് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് പ്രതികരണം ആരായുന്ന ഘട്ടത്തിൽ ആർക്കാണ് പ്രകോപനം എന്തിനാണ് മാധ്യമ മാധ്യമപ്രവർത്തകരെ തല്ലുന്നത് തുടങ്ങിയ ചോദ്യം അക്കാര്യത്തിൽ വ്യക്തത ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് സന്ദീപ് തോമസ് വ്യക്തമാക്കുന്നത്